നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എങ്ങനെ ഭരിച്ച് മുടിക്കാം, ഈ രാജ്യത്തെ എങ്ങനെ ഭരിച്ച് മുടിച്ച് രണ്ട് കഷ്ണമാക്കാം എന്നുള്ളത് വലിയ രീതിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ഭരണാധികാരി, സാമ്പത്തിക ശക്തിയിൽ ലോകത്തിൽ തന്നെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു രാജ്യത്തെ ഭരണകെടുകാര്യസ്ഥത കൊണ്ട് എങ്ങനെ കൂപ്പുകുത്തിക്കാം എന്നത് മോദി ഭരണവുമായി ബന്ധപ്പെടുത്തി പഠന വിഷയമാക്കാമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ കുറിച്ചിരിക്കുകയാണ്. രാജ്യത്ത് വൈദ്യുതി ക്ഷാമവും വിലവർദ്ധനയും അടക്കം കടുത്ത പ്രതിസന്ധികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണവും ട്വീറ്റും വളരെയധികം പ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു. പവർ ക്രൈസിസ്, ജോബ് ക്രൈസിസ്, ഫാർമർ ക്രൈസിസ്, ഇൻഫ്ലേഷൻ ക്രൈസിസ്, നാല് പ്രധാനപ്പെട്ട ക്ഷാമങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പി എം മോഡീസ് 8 years ഓഫ് മിസ് ഗവേണൻസ് is a case study on how to ruin what was once one of the world's fastest growing economies. ഇതാണ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചത്. വലിയ തോതിലുള്ള പ്രതികരണമാണ് ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്നത്. മാത്രമല്ല, മോദിയെ നിർത്തിപ്പൊരിച്ചു എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ്. ഊർജ പ്രതിസന്ധിയും തൊഴിൽ പ്രതിസന്ധിയും കർഷക പ്രതിസന്ധിയും പണപ്പെരുപ്പവും എല്ലാം കൊണ്ട് ജനങ്ങൾ തിങ്ങി ഞെരുങ്ങി കഴിയുന്ന ഒരു രാജ്യം. ഈ രാജ്യത്തെക്കുറിച്ച് വാചാലനാകുന്ന മോദി ഈ രാജ്യത്തുള്ള ജനങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അവർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ദിവസേന പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങെത്തും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ക്ഷാമം തന്നെയാണ്, രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുരിതം തന്നെയാണ്. 8 കൊല്ലം കൊണ്ട് ഭരിച്ചു മുടിക്കുന്ന മോദിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ ഏത് വിധേനയും തടയേണ്ടത് രണ്ടാമത്തെ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥകളിൽ അതിശക്തമായിരിക്കുന്ന ഇന്ത്യ ഒരു രാജ്യം എന്ന രീതിയിൽ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തകർത്ത് എറിയുന്ന എല്ലാ രീതിയിലുള്ള സാമ്പത്തിക നയങ്ങളും മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് സാധാരണക്കാർ ഞെട്ടലോടുകൂടി മാത്രമാണ് നോക്കുന്നത്. രാജ്യത്ത് മുഴുവൻ നടക്കുന്നത് കൊള്ളയടി തന്നെയാണെന്നും ഈ രീതിക്കുള്ള പ്രവർത്തനത്തിൽ അറുതി വരുത്തണമെങ്കിൽ ഭരണം മാറ്റം കൂടിയേ തീരൂ എന്നതും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാമ്പത്തിക വ്യവസ്ഥയും നടപടിക്രമങ്ങളും നയങ്ങളും ഒക്കെ അവിടെ വലിയ തോതിൽ ഫാസിസം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എടുക്കുകയാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ ഇപ്പോഴത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദാനിക്കും അംബാനിക്കും വിറ്റഴിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുസ്ഥിര വികസനം എങ്ങനെ നടക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ബാങ്കുകളുടെ നാഷണലൈസേഷനാണ് സംഭവിച്ചത്. അതുവഴി ജനങ്ങൾക്ക് ഉപകാരമെത്തി. എന്നാൽ മോദി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? പ്രൈവറ്റൈസേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്വാഭാവികമായും ഈ രാജ്യത്തിന് ഗുണമല്ല ദോഷമാണ് ചെയ്യുന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് അഭിമാന പുളകിതനാകുന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളെ കുറിച്ച് എന്ത് പറയുന്നു? ബോറിസ് ജോൺസൺ അടക്കമുള്ള വിദേശ പ്രതിനിധികൾ വരുമ്പോൾ ഗുജറാത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? സാധാരണ ചേരിയും കോളനിയും ഒക്കെ മറയ്ക്കാൻ അവർ ശ്രമിക്കുന്ന പെടാപ്പാട് കാണുമ്പോഴാണ് ഇവിടെയുള്ള യഥാർത്ഥ ദാരിദ്ര്യം ലോകത്തിന് മനസ്സിലാകുന്നത് തന്നെ.